സ്വാഗത ഭാഷണം നിർവഹിക്കുന്നത് സ്വാഗത സംഘം വൈസ് ചെയർമാൻ എൻ കെ മുഹമ്മദ് അലി സാഹിബ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വേദിയിൽ ഉപവിഷ്ടരായ ബഹുമാനപ്പെട്ട എം പി ശ്രീ എം ഐ ഷാനവാസ്, ആദരണീയനെയാണ് കെ വി അബ്ദുൽ ലത്തീഫ് മൗലവി, കെ എം ഷാജി എം എൽ എ, എം മുഹമ്മദ് മദനി, പി കെ അഹമ്മദ് സാഹിബ്, വി കെ സക്കറിയ സാഹിബ്, മറ്റു മഹൽ വ്യക്തിത്വങ്ങളെ, പ്രസീഡിയം അലങ്കരിക്കുന്ന സഹപ്രവർത്തകരെ, സദസ്സിൽ സന്നിഹിതരായ പ്രിയം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, എസ് എൽ ആർ സി പഠിതാക്കളെ, സെലഫി ലേണിംഗ് ആൻഡ് റിസർച്ച് സെൻറ്റർ അഥവാ എസ് എൽ ആർ സി എന്ന ഈ മഹൽ സ്ഥാപനം ഖുർആൻ, ഹദീസ്, ഇസ്ലാമിക ചരിത്രം, അറബി ഭാഷാ പഠനം, ഖുതുബ പരിശീലനം, അധ്യാപക പരിശീലനം എന്നിവയിലൂടെ സമൂഹത്തിൻ്റെ നാനാ തുറകളിലുള്ളവർക്ക് പ്രായലിംഗഭേദമന്യേ മതവിജ്ഞാനം നൽകുന്ന ജനകീയ പഠന കേന്ദ്രം ഇന്ന് 29 വർഷം പിന്നിടുകയാണ്. ഈ ഒരു ഒത്തുചേരൽ അള്ളാഹു ഒരു സൽക്രമമായി സ്വീകരിക്കട്ടെ. ഇന്ന് അനുദിനം സാമൂഹ്യാന്തരീക്ഷം വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കും ആരോടും എന്തും ചെയ്യാവുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ അധപതിച്ചു കൊണ്ടിരിക്കുകയാണ്. മതസമൂഹങ്ങൾക്കിടയിൽ വേർതിരിവിൻ്റെ പടുകൂറ്റൻ ഭിത്തികൾ ഉയർന്നു പൊങ്ങുകയാണ്. സ്നേഹവും അനുകമ്പയും എടുത്തു കളഞ്ഞ് പകരം വിദ്വേഷവും അകൽച്ചയും ശത്രുതയും അരങ്ങു തകർക്കുകയും ചെയ്യുമ്പോൾ എസ് എൽ ആർ സി പഠിതാക്കൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വാചകം ഞാൻ ഓർക്കുകയാണ്. ഇർഹമു മൻഫിൽ അർളി വ ഇർഹമുക്കും മൻഫി സമാഹി. നിങ്ങൾ ഭൂമിയിലുള്ള എല്ലാവരോടും കരുണ ചെയ്യുക, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ ചെയ്യും. കാരുണ്യമാവുന്ന ഖുർആൻ ഒരു വർഗത്തിനോ ജാതിക്കോ വിഭാഗത്തിനോ ദേശത്തിനോ മാത്രമുള്ളതല്ല, അത് എല്ലാവർക്കും കൂടിയുള്ളതാണ്. സ്വാഗതം ആശംസിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ഞാൻ ആ ചുമതല നിർവഹിക്കുകയാണ്. നമ്മളുടെ എളിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് വളരെ വളരെയേറെ തിരക്കിനിടയിൽ എസ് എൽ ആർ സി സംഗമത്തിൻ്റെ സമാപനം കുറിക്കുന്ന അവാർഡ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ബഹുമാനപ്പെട്ട വയനാട് എം പി എം ഐ ഷാനവാസ് സാഹിബിനെ ഇവിടെ എത്തിയതിൽ ഞങ്ങൾ അതിയായ സന്തോഷമുണ്ട്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സഹർഷം സാധകം ചെയ്യുകയാണ്. ഇന്നലെയാണ് ഞാൻ അദ്ദേഹത്തെ ക്ഷണിച്ചത്. ഒരു ഫറൂഖ്യൻ എന്ന ഒരു പരിഗണന അദ്ദേഹം തന്ന് ഇത് സ്വീകരിക്കുകയും ചെയ്തു എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാറുള്ളൂ. ബാക്കി ഷാനവാസ് സാഹിബ് പറഞ്ഞിരിക്കും. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷം വഹിക്കുന്നത് കേരളത്തിൻ്റെ ജീവിതത്തിൻ്റെ നാനാതുറകളിലുള്ള സഹോദരങ്ങളെ ഖുർആൻ പഠന രംഗത്തേക്ക് ആകർഷിച്ച എസ് എൽ ആർ സിയുടെ കണ്ണി ചേർത്ത ഈ മഹൽ സ്ഥാപനത്തിൻ്റെ ഡയറക്ടറും നമ്മളുടെയെല്ലാം ഗുരുനാഥനായ ജനാബ് കെ വി അബ്ദുൽ ലത്തീഫ് മൗലവിയാണ്. അദ്ദേഹത്തിനെ ആദരപൂർവ്വം സ്വാഗതം അരുളുന്നു. സമ്മേളന സദസ്സ് കാതോർത്ത് നിൽക്കുന്ന പ്രഗത്ഭ പാസംഗികനും പ്രിയങ്കരനുമായ എൻ്റെ അടുത്ത സുഹൃത്തും വയനാട്ടുകാരനുമായ കെ എം ഷാജി എം എൽ എ ഈ വേദിയിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തിൻ്റെ തൻ്റെ പ്രഭാഷണം കൊണ്ട് ധന്യമാക്കാൻ തൻ്റെ ആരോഗ്യത്തെയും പ്രായത്തെയും പരിഗണിക്കാതെ സാന്നിധ്യം നൽകിയ കേരള ജമിയത്തുൽ ഉലമ സെക്രട്ടറി എം മുഹമ്മദ് മദനിക്ക് ബഹുമാന പുരസ്സരം സ്വാഗതം ആശംസിക്കുകയാണ്. എസ് എൽ ആർ സിയുടെ അഭ്യുദയകാംക്ഷിയും കഴിഞ്ഞ കൊല്ലത്തെ സ്വാഗത സംഘം ചെയർമാനുമായ എൻ്റെ അമ്മാവനുമായ കെ എൻ എം സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി കെ അഹമ്മദ് സാഹിബ് ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിക്കുന്നതിന് ഈ വേദിയിലുണ്ട്. അദ്ദേഹത്തിൻ്റെ സസ്യസ്നേഹം സ്വാഗതം അരുളുന്നു. അതോടൊപ്പം വൈസ് പ്രസിഡന്റ് എച്ച് ഇ മുഹമ്മദ് ബാബു സേട്ടുണ്ട്, അദ്ദേഹത്തെയും സ്വാഗതം അരുളുന്നു. ഈ ബഹുമാനരെ, അവസാനമായി രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എസ് എൽ ആർ സിയെ പറ്റി എൻ്റെ ഒരു വിലയിരുത്തൽ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. എസ് എൽ ആർ സിയെ പറ്റി ഒരു
ഒരു വിലയിരുത്തൽ. ഞാനൊരു ഡ്രോപ്പ് ഔട്ടാണ്, 2 കൊല്ലം പഠിച്ച് പിന്നെ പഠനം നിർത്തിയതാണ്. അതുകൊണ്ട് ഡ്രോപ്പ് ഔട്ടായ ആൾക്കാരും പുതിയ പഠിതാക്കളും അടുത്ത ക്ലാസ്സിൽ പ്രൊമോഷനുള്ള എല്ലാവരും ഇത് ശ്രദ്ധിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഖുർആനിൻ്റെ ഈ വൈജ്ഞാനിക സദസ്സിൽ ഞാനൊരു അമേരിക്കൻ വിശ്വവിഖ്യാതമായ ഒരു അമേരിക്കൻ റൈറ്റർ വില്യം ആദർ വേർഡിൻ്റെ ഒരു കൊട്ടേഷൻ ഞാനിവിടെ ഉദ്ധരിക്കുകയാണ്. അദ്ദേഹം ഒരു ടീച്ചറെ പറ്റി പറഞ്ഞതാണ് ഞാനിവിടെ ഉദ്ധരിക്കുന്നത്. ദ മെഡിയോക്കർ ടീച്ചർ ടെൽസ്, എന്ന് വെച്ചാൽ ഒരു ശരാശരി ടീച്ചർ പറയും. ദ ഗുഡ് ടീച്ചർ എക്സ്പ്ലെയിൻസ്. ദ സുപ്പീരിയർ ടീച്ചർ ഡെമോൺസ്ട്രേറ്റ്, എന്ന് വെച്ചാൽ കാണിച്ചു കൊടുക്കും. ദ ഗ്രേറ്റ് ടീച്ചർ ഇൻസ്പയേഴ്സ്, പ്രചോദിപ്പിക്കും. അതാണ് നമ്മുടെ ഗുരുനാഥൻ കെ വി അബ്ദുൽ ലത്തീഫ് മൗലവി ചെയ്യുന്നത്. അതിൻ്റെ പരിണത ഫലമാണ് ഇവിടെ പോലീസ് കമ്മീഷണർ സി ബി അബ്ദുറഹ്മാൻ കുട്ടി മുതൽ ഇഫ്തീഖർ ലത്തീഫ് മാസ്റ്റർ മുതലായവർ കുത്തുബയിൽ കയറി കുത്തുബ നടത്തുന്നത്. എഞ്ചിനീയർമാരും ഡോക്ടർമാരും ഫാർമസിസ്റ്റുകളും വക്കീലുകളും പ്രഭാഷണം നടത്തുന്നത്. ലേഡീസ് വിങ്ങിൽ നിന്ന് നൂർജാ ഉമ്മറും ഹാറൂൺ റഷീദും ആമിന ഹാറൂണും മറ്റുള്ളവരും സക്കീന തായറും ക്ലാസ്സുകൾ എടുത്ത് മറ്റു ടീച്ചർമാരെയും കുട്ടികളെയും ഇൻസ്പയർ ചെയ്ത് അത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഗ്രേറ്റ് ടീച്ചർക്കുള്ള ഒരു അംഗീകാരം കൂടിയാണ് ഈ SLRC. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ഏറ്റവും മികച്ച ഖുർആൻ പഠന കേന്ദ്രമായി, നമ്പർ 1 ബ്രാൻഡായി SLRC ഇന്നും നിലനിൽക്കുന്നത്. രണ്ടാമത്തെ കാര്യം, എൻ്റെ SLRC-യും എൻ്റെയും പ്രത്യേകം ക്ഷണം കൊണ്ടാണ് നമ്മുടെ സക്കരിയ സാഹിബ് 2-3 പ്രാവശ്യം ഈ വിദേശത്ത് നിന്ന് ഇവിടെ വന്ന് ഈ സമ്മേളനം വിജയിപ്പിക്കാൻ ഇത്രയധികം പ്രയത്നിച്ചത്. അദ്ദേഹത്തിനും ഞാൻ എൻ്റെ ആദരവും കൃതജ്ഞതയും നന്ദിയും രേഖപ്പെടുത്തുന്നു. അവസാനമായി, SLRC-യുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയ എല്ലാ മാന്യ സഹോദരി സഹോദരന്മാർക്കും വാർത്താമാധ്യമ സുഹൃത്തുക്കൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ചൊല്ലിക്കൊണ്ട് ഈ അവാർഡ് ദാന പൊതുസമ്മേളനത്തിൻ്റെ വേദി നിയന്ത്രിക്കുവാൻ SLRC ഡയറക്ടർ ജനാബ് കെ വി അബ്ദുൽ ലത്തീഫ് മൗലവി സാഹിബിനെ സ്നേഹാദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.